ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിതാ പല്ലേച്ചോണ്ടിരിക്കുകയാണ്, പെണീറ്റുള്ളൂ. സമയം ഇപ്പോൾ 9:30 ആ ടൈം ആവണു. ഇതാ എൻ്റെ ബാക്കിൽ ഇതാ എൻ്റെ അനീനുണ്ട്. ഇന്ന് എൻ്റെ വീട് വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും എന്താണ് അമ്മ വിളിച്ചിട്ട് അമ്മ വീട്ടിലേക്ക് പോയിട്ട് കുറേ ആയില്ല. അപ്പോൾ അമ്മ വീട്ടിലേക്ക് ഒന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ റേഷൻ കടയിൽ പോയിരിക്കുകയാണ്. അച്ഛൻ റേഷൻ കടയിൽ പോയി വന്നു എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് അമ്മ വീട്ടിൽ പോവാം. ദൈവനെ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ വേറെ പണിയൊന്നുമില്ല, അവനും വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് ജസ്റ്റ് ഒരു വ്ളോഗാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞാൻ പല്ല് വെച്ചിട്ട് പോയിട്ടൊന്ന് സെറ്റാവട്ടെ. ഗായ്സ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഞാനും ഇവനും എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവനും കൂടെ വരണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അമ്മ വീട്ടിലേക്ക്. വണ്ടിയിലേ പോകണം. ഇവിടുന്ന് 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. തൊട്ടടുപ്പതാണ്. 3-4 വളവ് കഴിഞ്ഞ് എത്തി അമ്മ വീട്. അപ്പോൾ പോയിട്ട് വരാം ഗായ്സ്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഗായ്സ്, വണ്ടിയിലാണ് പോണത്. നമുക്ക് നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോവാം. എൻ്റെ അമ്മ വീട്ടിലേക്ക് ഇല്ലടാ. ഫ്രണ്ട്സ്, അവിടെ കുറേ പിള്ളേരുണ്ട്. അവർക്ക് ഇത് അരിയുണ്ടൊക്കെ ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പോവാൻ നിൽക്കുകയാണ്. മഴയും ചാറുണ്ട്. മഴ ചാറുമ്പോഴേക്കും വേഗം അവിടെ എത്തണം. അമ്മ വീട്ടിലേക്ക് പോകണ അവിടുത്തെ തോടാണ്. ചെറുപ്പത്തേക്ക് ഇവിടെ വന്ന് സ്കൂൾ വീട്ടൊക്കെ വരുമ്പോൾ തോട്ടിൻ്റെ അവിടെയൊക്കെ വന്ന് കുറേ നോക്കി നിൽക്കും. കണ്ടാ ഗായ്സ്, തോട് സെറ്റായില്ലേ? ഇത് കൂടെ പോകണം ഗായ്സ്. ഒരു കാട് ഏരിയാണ്, സീനൊന്നുമില്ല. പോവാ. എൻ്റെ അമ്മ വീട്, അമ്മ വീട്ടിലേക്ക് വന്നു. ഇപ്പുറത്ത് മാമൻ്റെ വീടാണ്. അമ്മ ഇവിടുത്തൊക്കെ പൊളിഞ്ഞു പോയി ഗായ്സ്. ഒക്കെ ഒരു മുറിയായിരുന്നു, മണ്ണിൻ്റെ വരെയാണ്. അമ്മമ്മ താണ് ഹാള് പൊളിഞ്ഞു പോയി ഗായ്സ്. പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. അമ്മമ്മ വെറുതെ ഞാനിങ്ങോട്ട് വന്നത്. വന്നിട്ട് കുറേ ആയില്ലേ? അതാണ് ഗായ്സ് എൻ്റെ മുത്തപ്പൻ. മുത്തപ്പ എന്താ പരിപാടി? ഇതാണ് എൻ്റെ അമ്മ വീട്. 10-70 കൊല്ലം പഴക്കമുള്ള വീടാണ്. പണ്ട് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ട അമ്മർത്ത് മതിലൊക്കെ ആയിട്ട് അടിപൊളി വീടാണ്. അമ്മർത്ത് പൂക്കൾ, ഇതവിടെ ഒരു കിണറ്. ഇതൊക്കെ പൊളിഞ്ഞു പോയി ഗായ്സ്. ഇതൊരു റൂമായിരുന്നു ഗായ്സ്. ഇതൊക്കെ പൊളിഞ്ഞു പോയി ഗായ്സ്. പണ്ടൊരു മുറിയായിരുന്നു. അപ്പോൾ അത് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഓട് വീടാണ്. കണ്ട അമ്മർത്ത് മതിൽ, പണ്ടത്തെ വീടാണ് ഗായ്സ്. എൻ്റെ അമ്മയൊക്കെ ജനിച്ച് വളർന്ന വീടാണിത്. ഇതാണ് ഗായ്സ് ഹാള്. നല്ല ചെയറ്, പിന്നെ ഓട്. പിന്നെ ഇവിടെയൊക്കെ ദൈവ ഫോട്ടോസും കുറേ ഫോട്ടോസൊക്കെ ആയിരുന്നു. പൊളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം മാറ്റി. ഇത് മറ്റം മുറി ഗായ്സ്. അത് ലോക്കായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പൊളിഞ്ഞു പോയത് കൊണ്ടേ. പിന്നെ ഉമ്മർത്ത ഗേറ്റിൽ വാതിലിൽ ഒരു വിളക്കുണ്ട്. ഞാനൊക്കെ ജനിച്ച് വളർത്തുന്നത് ഈ വീട്ടിലാണ്. പിന്നെ ഇത് സ്റ്റോർ റൂം. ഇത് സ്റ്റോർ റൂം. തേങ്ങയും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു പണ്ടത്തെ മുറി. പണ്ടൊക്കെ ഈ മുറിയിലൊക്കെ അരിയും സാധനങ്ങളും ഞങ്ങൾക്ക് കണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഇതിലാണ്. ഇത് അങ്ങനെ ഒരു മുറിയായ സൂപ്പർ മുറിയാണിത്. പണ്ടൊക്കെ ഞാൻ എത്ര ഇതിൻ്റെ ഉള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്ന. ഇരുമ്പ് വാതിലാണ് ഗൈസ് ഇതിന്. ഇരുമ്പ് വാതിൽ. ഈ വാതിലടക്കിയ ഗൈസ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഹാള്. ഇവരെ ടി വി. ഞാൻ പണ്ടൊക്കെ കുട്ടിച്ചാത്തൻ സീരിയലൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കാണാൻ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ എല്ലാവരും നിരന്നിരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഇവിടെ ടി വി ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോസ്, മാമൻ്റെയും അമ്മ പണ്ടത്തെ ഫോട്ടോസ്. ജനൽ, ഇവിടെ ഒരു ജനൽ. ഇത് അമ്മമ്മേരിൻ്റെ മുറി. ഇത് വേറെ മുറി, പണ്ടത്തെ മുറിയാണ്. മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ട് പൊട്ടി പൊളിഞ്ഞു പോയി. സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇത് അടുക്കള. ആണ് ഗൈസ് അടുക്കള. ഇവിടെയൊക്കെ പണ്ടൊക്കെ എത്ര സാധനങ്ങളൊക്കെ ആയിരുന്നു എന്നറിയാം. ഇപ്പോൾ ഒന്നുമില്ല. അമ്മമ്മ അപ്പന് മാത്രമായതുകൊണ്ട്. അമ്മമ്മ ഞാൻ അവിടെ ഉണ്ട്. ഇത് പണ്ടത്തെ സാധനങ്ങളെ തിന്നാനൊക്കെ വെക്കുന്ന സ്ഥലം. അടുപ്പ് അങ്ങനെ കണ്ടത് നോക്കുന്നു പറഞ്ഞാൽ സ്റ്റോർ റൂം കാണാം. സ്റ്റോർ റൂം ഇത് തുറന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ എന്താ സൈഡൊക്കെ കാണിക്കും. അത് ബാത്റൂമ്. ഇങ്ങനെ മതിൽ. ഇതൊരു തിട്ടാണ്. ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും ഹാള്. ഇത് ഹാള് ഗായ്സ്. ഹാള് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ടി വി ഒക്കെ. ഞാൻ ടി വി കാണിച്ചു തന്നല്ലോ സ്വിച്ച്. ഇത് ഇത് കൂടെ മറ്റേ മുറിക്ക് കാണാം, പൊട്ടി പൊളിഞ്ഞ മുറിക്ക് കാണാം. ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയകം. അകം എന്നൊക്കെയാ പറയാ. പണ്ട് അവിടെ കാണിച്ചു കൊടുത്തു മുത്തിയമ്മ. ഓ ദാ
ഇതാണ് ഞങ്ങളുടെ മുത്തപ്പൻ കിടക്കുന്ന സ്ഥലം. ഇതൊരു ചെറിയൊരു ജനല്, പണ്ടത്തെ പെട്ടികളൊക്കെ കണ്ട, പണ്ടത്തെ പെട്ടി, അമ്മൻ്റെയൊക്കെ തുണി സാധനങ്ങളൊക്കെ പണ്ട് ഇതിലേ വെച്ചിട്ടുണ്ടാവുക. ഇത് മറ്റേ പണ്ടത്തെ ഒരു സാധനങ്ങൾ തൂക്കി വരുന്നത് ആയ പോലെ മുകള്. ഓട് വീടാണ്, വെളിച്ചം കിട്ടാനായിട്ട് കണ്ട ഒരു സംഭവം. മുത്തപ്പൻ കിടക്കുന്ന സ്ഥലം, പണ്ടത്തെ പെട്ടികൾ കണ്ട, ഇതെന്നെ അമ്മൻ്റെ വീട്ടിയാണ്. വാതിൽ നോക്കുക ഗൈസ്, പണ്ടത്തെ വാതിലിനെ കണ്ടാ, മണിച്ചിത്രത്താഴിൻ്റെ മറ്റതുപോലത്തെ പണ്ടത്തെ വാതിൽ, പണ്ടത്തെ വാതിൽ കണ്ട ഗൈസ്, ഇതാണ് അമ്മ വീട്. സൂപ്പറായിട്ടില്ല ഗൈസ്, എൻ്റെ അമ്മ വീട്. ചെറിയൊരു വീടാണ്, അപ്പം പണ്ടതോ കരണ്ടൊക്കെ ഉണ്ട്. എൻ്റെ ഞാൻ ജനിച്ചു വളരുമ്പോൾ തൊട്ടിൻ്റെ കരണ്ടുണ്ട്. ഫാൻ, ഇത് ആളുണ്ടായിരുന്ന ഫാനാണ്. ഇതിപ്പോൾ ഇങ്ങോട്ട് പൊട്ടി പൊളിഞ്ഞു വീഴാറായി ഗൈസ് വീട്. എൻ്റെ വീടും പൊളിച്ചു മേഞ്ഞതാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹാള്, എന്താ ഹാളിക്ക് ഷിപ്പ് പോലെ ഇങ്ങനെ ഇറങ്ങാം. സൂപ്പറായിട്ട് ഗൈസ്, ജനല് ഇറങ്ങി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മ കണ്ടോ, ഓണം കഴിഞ്ഞിട്ട് അമ്മമ്മ പൂവിടും, കുറേ ദിവസത്തേക്ക് പൂവിട്ട് വയ്ക്കും അമ്മ. പറഞ്ഞ മതില്, മതില്, ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉമ്മറത്ത് റോഡ്, ഈ റോഡ് അങ്ങനെ. അത് മാമൻ്റെ വീട്, ഇത് ഇപ്പുറത്തേക്കുള്ളൊരു വേറൊരു വീട്. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ വീട്. പിന്നെ ഈ മാവിൻ ചോട്ടിലാണ് ഞങ്ങൾ ഓരോന്നിരുന്നൊക്കെ കളിക്കുക. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബേക്കിക്ക് പോണ വഴി. ഇത് കുളിമുറിയും ബാത്റൂമും, ഇതാണ് ഞങ്ങളുടെ ബേക്ക്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നിരന്നിരുന്ന് അമ്മ വീട്ടിൽ പഠിക്കുമ്പോൾ ഇരുന്നൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കളിക്കും. ഇവിടെ ഒരു മാവുണ്ട്, ബാക്കിൽ ഫോറസ്റ്റ് ഏരിയയാണ്, ഫോറസ്റ്റ് ഏരിയ. ഇത് വിറക് വരെ, ഇതുപടിയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ എല്ലാം അങ്ങനെ വെച്ചാണ്. പണ്ട് അടിപൊളിയായിരുന്നു അവിടെ അമ്മിക്കല്ല്. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ അമ്മമ്മേൻ്റെ അവിടെ ഞാൻ ഫുഡ് കഴിക്കണേ. അവനുണ്ട് കഞ്ഞിയും പിന്നെ മാന്തൽമീൻ വറുത്തതും പപ്പടവും അവൻ കണ്ട. പിന്നെന്തോ ഒരു ഉപ്പേരിയുണ്ട്, കൂട്ടിയിട്ടാണ് എന്നാ തോന്നുന്നത്. അമ്മ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ്. തിരിച്ച് അമ്മ വരുന്ന ഇവിടെ കണ്ടില്ലേ തോടി, അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൾ വരുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, അത് ഞാൻ പെട്ടെന്ന് വ്ലോഗ് എടുക്കേണ്ട കാര്യം മറന്നുപോയി. അപ്പം ഇനി നേരെ വീട്ടിലേക്കില്ലേ, ഇവനെ ഫ്രണ്ടിലിട്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, സി യു നെക്സ്റ്റ് വീഡിയോ. വീട്ടിൽ പോട്ടെ, ബൈ, നാളത്തെ വേറെ വീഡിയോയിൽ കാണാം.